അപ്പൊ നമ്മളിപ്പോ ഡേറ്റ ടേബിൾ ആക്കി കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകേണ്ടത് എന്താണെന്ന് വെച്ചാല് നമ്മള് പിവറ്റ് ടേബിൾ ബിൽഡ് ചെയ്യാണ്. അപ്പൊ അതിനുമുമ്പായിട്ട് ഞാൻ പോയ നമ്മളിപ്പം ഈ ഇപ്പൊ ഓൾറെഡി ഉണ്ടാക്കി ഈ ഒരു ഡാഷ്ബോർഡ് പ്രിപ്പയർ ചെയ്ത വേ ഒന്ന് നമ്മൾ ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു. അതിനുശേഷം ഞാൻ പിവറ്റ് ടേബിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാം. ഓക്കെ, അപ്പൊ ഈ ടേബിളിൽ നിന്നും നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇൻഫോർമേഷൻ എടുത്തു, ഇൻഫോർമേഷൻ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തു. ടേബിളിന് ശേഷം ഞാൻ ഒരു മൂന്ന് പിവറ്റ് ടേബിൾ ഉണ്ടാക്കി, അതായത് ഒന്ന് ബ്രാൻഡ് വെച്ചിട്ട് ഒരു പിവറ്റ് ടേബിൾ ഉണ്ടാക്കി, പിന്നെ ഒരു കൺട്രി വൈസ് ഞാൻ ഒരു പിവറ്റ് ടേബിൾ ഉണ്ടാക്കി, പിന്നെ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി വെച്ച് ഒരു പിവറ്റ് ടേബിൾ ഉണ്ടാക്കി. ഈ മൂന്ന് പിവറ്റ് ടേബിളാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ മൂന്ന് പിവറ്റ് ടേബിളിന്റെ ചാർട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സിമ്പിൾ. അപ്പം ഇനി ടേബിളിൽ നിന്നും ഞാൻ പിവറ്റ് ടേബിൾ എങ്ങനെ ഉണ്ടാക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഈ മൂന്ന് പിവറ്റ് ടേബിൾ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു പിവറ്റ് ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ എനിക്കൊന്ന് നിങ്ങൾ പിവറ്റ് ടേബിൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പഠിച്ചിട്ടില്ല എങ്കിൽ ഞാൻ പിവറ്റ് ടേബിളിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ഇടാം, അത് പഠിക്കാത്തവർക്ക് വേണ്ടി. ഓക്കെ ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ പിവറ്റ് ടേബിൾ ഇത് നോക്കി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, എങ്കിൽ കൂടിയും അതിന്റെ കൂടുതൽ കോംപ്ലക്സിറ്റി പറ്റി നമുക്ക് വേറൊരു വീഡിയോ പഠിക്കാം. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. നമുക്കിപ്പം വേണ്ടത് കൺട്രി വൈസ്, പ്രോഡക്റ്റ് കാറ്ററി വൈസ്, ബ്രാൻഡ് വൈസ് മൂന്ന് പാറ്റേണിൽ നമുക്ക് പിയർ ടേബിൾ ഡെവലപ്പ് ചെയ്ത് വെക്കണം. ഇത് സിമ്പിൾ പിയർ ടേബിളും ആണ്. ഓക്കെ, സോ നമ്മൾ പിയർ ടേബിൾ ഉണ്ടാക്കേണ്ടതൊന്നുമില്ല. നമ്മൾ ടേബിൾ തന്നെ എവിടെയെങ്കിലും നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഗോ ടു ഇൻസേർട്ട് പിവറ്റ് ടേബിൾ, ദെൻ സെലക്ട് റേഞ്ച് ഓട്ടോമാറ്റിക്കലി ടേബിൾ വൺ, ന്യൂ വർക്ക്ഷീറ്റ്. ഓക്കെ, സോ പിവറ്റ് ടേബിളിന്റെ ഫോമാറ്റ് എത്തിയിരിക്കുന്നു, ഷീറ്റ് ഫൈവ്. ഈ ഷീറ്റ് ഫൈവ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ബ്രാൻഡിന്റെ പിവറ്റ് ടേബിൾ ഉണ്ടാക്കുമ്പോഴാണ്. ബ്രാൻഡിന്റെ പിവറ്റ് ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ബ്രാൻഡിൽ ക്ലിക്ക് ചെയ്യുക, അത് റോയിലേക്ക് വന്നു. ഇൻ കേസ് റോയിലേക്ക് വന്നില്ല എങ്കിൽ, റോയിലേക്ക് വന്നില്ല എങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്ത് റോയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ റോയിലേക്ക് വന്നു. ഇനി സെക്കൻഡ് ചെയ്യേണ്ടത് കോളത്തിലേക്ക് ഇയർ കൊണ്ടുവരിക. കോളത്തിലേക്ക് ഇയർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോക്കിയറിയാം 2018-19 ഇയർ വന്നു. ഇനിയും വേണ്ടത് നമുക്ക് ഇവിടെ ഫിഗേഴ്സ് വാല്യൂ എന്തൊക്കെയാണ് വേണ്ടത്, വാല്യൂസിലേക്ക് വരേണ്ടത് സെയിൽസ് ഫിഗർ ആണ്. സെയിൽസ് ഫിഗർ കൊണ്ടുവന്ന് വാല്യൂസിൽ വെച്ചു. ഓക്കെ, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പിവറ്റ് ടേബിൾ. എന്താണ്, ഞാനിപ്പോൾ ഷീറ്റ് ഫൈവ് എന്നാണ് പറയുന്നത്, ഈ സെയിം ഷീറ്റ് തന്നെയാണ് അല്ലെ, സെയിം കോപ്പി തന്നെയാണ് ഈ പി ടി ബ്രാൻഡിൽ നിൽക്കുന്നത്, എസ് ആർ എച്ച് പി ലിനോവ. ഷീറ്റ് ഫൈവിലും എസ് ആർ എച്ച് പി ലിനോവ സെയിം തന്നെയാണ്. സോ ഞാൻ ഇനി ഇത് തന്നെയാണ് പി ടി പിവറ്റ് ടേബിൾ ബ്രാൻഡിൽ കാണുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത് ഇൻസേർട്ട് ഐതർ റിക്കമെൻഡഡ് ചാർട്സിൽ പോവാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലുള്ള ചാർട്സ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ നോക്കാം. അപ്പോൾ സോ ഓക്കെ, ഞാൻ ബ്രാൻഡ് സെലക്ട് ചെയ്തു, ഈ ഇത് വേണോ. ഓക്കെ, നമുക്ക് എടുത്തു, ഓക്കെ അടിച്ചു, അല്ല ഞാൻ ഇത് അല്ല ഇതല്ല ഇത് തന്നെ എടുത്തു. ഓക്കെ ഓക്കെ അടിച്ചു, അപ്പോൾ എനിക്കൊരു ചാർട്ട് കിട്ടി. ഈ ചാർട്ടിനെ ഞാൻ എനിക്ക് പല രീതിയിൽ മോഡിഫൈ ചെയ്യാം. ഓക്കെ, അറിയാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് വേണോ വേണ്ട, അല്ല വേണം, ടൈറ്റിൽ വേണോ ടൈറ്റിൽ വേണോ, ദെൻ ആക്സസ് ടൈറ്റിൽ വേണ്ട, ചാർട്ട് ടൈറ്റിൽ വേണം. ഒരു ഡേറ്റ ലേബിൾ കൊടുക്കാം, ഡേറ്റ ലേബിൾ കൊടുക്കുമ്പോൾ അതിനെന്ത് വേണം, ഔട്ട്സൈഡിൻ്റെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടി ആയിരിക്കും. ഓക്കെ, അത് ഇൻസൈഡിൻ്റെ കൊടുക്കാം, ഔട്ട്സൈഡിൻ്റെ കൊടുക്കാം. ദെൻ ഗ്രിഡ് ലൈൻസ് നിന്നോട്ടെ, ലെജൻഡ് വേണ്ട, നമുക്ക് ഇത് ഒഴിവാക്കാം, ഡിലീറ്റ് ചെയ്തു. സോ ഇങ്ങനെ നമുക്കൊരു ചാർട്ട് കിട്ടി. ഈ ചാർട്ടിനെ ഇനി നമുക്ക് ഇത് നോക്കാം, ഇതൊരു നോർമൽ സ്റ്റാൻഡേർഡ് ചാർട്ടാണ്. നമ്മളിവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും കളർഫുൾ ആയിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. നമ്മൾ ഈ പി ടി ബ്രാൻഡിലെ ഈ ചാർട്ടിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട റിപ്പോർട്ടിലേക്ക് പോകാം. ബ്ലാക്ക് വേണോ വൈറ്റ് വേണോ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, നിങ്ങൾ അത് എടുത്തു. ഇങ്ങനെ നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞു, നിങ്ങൾ ഇത് ജസ്റ്റ് അന്നേരം ചില സമയത്ത് എന്തെങ്കിലും എഡിറ്റോ ഡിലീറ്റോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക, കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്തിട്ട് നേരെ ഡാഷ്ബോർഡിൽ
കൊണ്ടുവരിക കൊണ്ടുവെക്കാം. ഇതാണ് നമ്മൾ അവിടുന്ന് ചാർട്ട് കൊണ്ടുവരുന്ന് വെക്കുന്നത്. അപ്പോൾ ചാർട്ട് ഇതുപോലെ മൂന്ന് ചാർട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഓക്കെ, അപ്പൊ അവിടെ വേറെ റീസൺ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ചാർട്ട് കൊണ്ടുവന്നാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടെ ഒരു നമ്മളുടെ ചാർട്ട് ഏരിയ കംപ്ലീറ്റ് നമ്മളൊരു നമ്മളൊരു ബ്ലൂ ഷെയ്ഡില് നമ്മളുടെ സെല്ലെല്ലാം ഒന്ന് ഫില്ല് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ എൻ്റെ എനിക്ക് അത്ര ആർട്ടിസ്റ്റുകളുടെ ടെസ്റ്റ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അത് സെറ്റ് ചെയ്യാം, കളർ കോമ്പിനേഷൻ ഒക്കെ. പക്ഷെ ഞാൻ ഇതിന്റെ ടെക്നിക്കാലിറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഇതുപോലെ മൂന്ന് ചാർട്ട് നമ്മൾ ബ്രാൻഡ് പി ടി ബ്രാൻഡിൽ നിന്ന് എടുത്ത പോലെ തന്നെ പി ടി കൺട്രിയിൽ നിന്നും പ്രോഡക്റ്റ് കാറ്റഗറിയിൽ നിന്നും എടുക്കണം. അപ്പം ഈ പി ടി ബ്രാൻഡിൽ നിന്ന് നമ്മൾ എങ്ങനെ പി ടി കൺട്രി ഉണ്ടാക്കുന്നു? പി ടി എന്ന് ഉദ്ദേശിക്കുന്നത് പിവറ്റ് ടേബിൾ. അപ്പോൾ പി ടി പിവറ്റ് ടേബിൾ കൺട്രിയിലേക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഞാൻ ആദ്യം ചെയ്ത എടുക്കുക, അതിന്റെ ജസ്റ്റ് ഒരു കോപ്പി എടുക്കുക, മോർ കോപ്പി. എന്നിട്ട് ഇതാണ് മോർ കോപ്പി വന്നത്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം പിവറ്റ് ടേബിൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ ഫീൽഡ് ലിസ്റ്റ് എടുക്കുക. ഷോ ഫീൽഡ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ബ്രാൻഡിന് വരെ എന്താണ് വേണ്ടത്, കൺട്രി ആണ് വേണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കൺട്രി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ ഓപ്ഷൻ തന്നെയാണ് കൺട്രിയിൽ വന്നിരിക്കുന്നത്. ഇന്ത്യ കേസ് യു എ, ഇന്ത്യ കേസ് യു എ. സോ ഇതേ രീതി തന്നെ പ്രൊഡക്റ്റ് കാറ്റഗറി നിങ്ങൾ ചെയ്യുക. അവിടെ കൺട്രിക്ക് വരാൻ പ്രൊഡക്റ്റ് കാറ്റഗറി എടുക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇൻസേർട്ട് നമ്മളുടെ റെക്കമെൻഡ് ചാർട്സിൽ പോയിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള ഏത് ടൈപ്പിലുള്ള ചാർട്സും നിങ്ങൾ യൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേജ് നമുക്ക് കിട്ടുന്നത് ഈ മൂന്ന് ചാർട്ടാണ്. ഈ മൂന്ന് ചാർട്ടും കിട്ടും. അതിനുശേഷമാണ് നമ്മളുടെ നെക്സ്റ്റ് മൾട്ടി ഡയമെൻഷനൽ അനാലിസിസ് നടക്കാൻ പോകുന്നത്. അത് സ്ലൈസർ യൂസ് ചെയ്യുന്നത്. ഈ സ്ലൈസർ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഹൈലൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി സ്ലൈസർ ഡിസൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ്. ഈ സ്ലൈസർ ഈ മൂന്ന് പാർട്ട് നമ്മൾ വെക്കുക, അതായത് ഈ മൂന്ന് ചാർട്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് ഈ സ്ലൈസേഴ്സ്. അപ്പൊ നമ്മൾക്ക് സ്ലൈസേഴ്സ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് വെക്കേണ്ടതെന്നും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പി ടി ബ്രാൻഡ്, അതായത് പിവറ്റ് ടേബിൾ ബ്രാൻഡ് എന്നുള്ള ആ ഷീറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇവിടെ എത്തി. ഇനിയുമാണ് ഞാൻ എങ്ങനെയാണ് സ്ലൈസർ യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഈ ഡേറ്റയിലോ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ചാർട്ടിലോ അതിൻ്റെ ഡേറ്റയിലോ അല്ലെ പിവറ്റ് ടേബിളിലോ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇൻസേർട്ടിൽ പോയാൽ സ്ലൈസർ ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും. അപ്പോൾ സ്ലൈസർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ സ്ലൈസർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന വിൻഡോ ഇങ്ങനെയായിരിക്കും. ഇതിൽ നിന്നും നമ്മളുടെ ഡേറ്റയുടെ കംപ്ലീറ്റ് പാരാമീറ്റേഴ്സ് അതിൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ ഏത് രീതിയിലാണ് അത് അനാലിസിസ് ചെയ്യുക എന്ന് നോക്കിയിട്ടാണ് നമ്മളിത് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ പിവറ്റ് ടേബിൾ ശരിക്കും ബ്രാൻഡാണ് പിവറ്റ് ടേബിൾ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ബ്രാൻഡ് എടുത്തത് കൊണ്ട് നമുക്ക് ഈ ബ്രാൻഡ് ഇവിടെ യൂസ് ചെയ്യേണ്ട, പകരം പ്രോഡക്റ്റ് കാറ്റഗറിയും കൺട്രിയും നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ബ്രാൻഡിന്റെ സിലേസറിന്റെയും എച്ച്പിയുടെയും ലിനോവയുടെയും സെയിൽസ് ഒരു ഓരോ കൺട്രിയിൽ എത്രയുണ്ടെന്നും അല്ലെ ഏത് പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ സെയിൽ ഉണ്ടെന്നും നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് ഈ കൺട്രിയും പ്രൊഡക്റ്റ് കാറ്റഗറിയും നമ്മൾ ടിക്ക് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്താൽ നമുക്ക് നമ്മൾ രണ്ട് സ്ലൈസറാണ് നമ്മളവിടെ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് രണ്ട് സ്ലൈസർ നമുക്ക് കിട്ടി. ഇതാണ് സ്ലൈസർ. ഓക്കെ, ഇതിനെ നമുക്ക് ഇതിന് നമ്മൾ ഈ ഇവിടെ ഡാഷ്ബോർഡിൽ കണ്ട സൗന്ദര്യമൊന്നുമില്ല, നമുക്കത് ബ്യൂട്ടിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്രാൻഡിൽ വന്നിട്ട് ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന സ്ലൈസർ. ഓക്കെ, ഈ സ്ലൈസറിനെ നമ്മൾ ഫസ്റ്റ് ഞാൻ സ്ലൈസറിന്റെ ഉപയോഗം കാണിച്ചതാണ്. ഞാനിപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ മൂന്ന് കൺട്രീസിലും, അതായത് ഇന്ത്യ കേസ് യു എയിലെ മൂന്ന് കൺട്രീസിലെയും എസന്റെ എച്ച് ബിയുടെയും ഇന്ത്യയുടെ സീഡ് ആണെങ്കിൽ എനിക്ക് ഇന്ത്യയുടെ മാത്രം അറിയുമ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ചാർട്ട് മാറും. കണ്ടോ, ഇന്ത്യയുടെ മാത്രമാണ് എസന്റെ എച്ച് ബി ഇന്നോവയുടെ, ഇത് കേസയുടെ മാത്രമാണ്, ഇത് യു എയുടെ മാത്രമാണ്. എനിക്കിനി കേസയുടെയും യു എയുടെയും മാത്രം കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മൾട്ടി സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ മൾട്ടി സെലക്ട് എന്നുള്ള ഓപ്ഷൻ പോയാൽ എനിക്ക് കേസ് ആൻഡ് യു എ കിട്ടി. കണ്ടോ, ഇന്ത്യ മൂന്നും കിട്ടി.
ഇനി ഇന്ത്യ ഒഴിവാക്കാം, യു എ ഒഴിവാക്കാം. ഇതാണ് സ്ലൈസർ. സ്ലൈസറിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പർട്ടിക്കുലർ ചാർട്ടിലല്ല, ഡേറ്റയിലെ ഫിൽട്രേഷനാണ് സ്ലൈസർ യൂസ് ചെയ്യുന്നത്. നമ്മൾ കേക്ക് ഒക്കെ സ്ലൈസ് ചെയ്യുന്ന പോലെ തന്നെ, നല്ല ബ്രെഡ് സ്ലൈസ് ചെയ്യുന്ന പോലെ ഓരോ പാർട്ട് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഇതാണ് സ്ലൈസറിന്റെ ഉപയോഗം. ഇത് നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡ് റിപ്പോർട്ട്സിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇതേപോലെ നമുക്ക് ഇവിടുന്ന് കൺട്രോൾ സി എടുത്ത് അവിടെ കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡിലെ ഏത് ഏത് ചാർട്ടിൽ പോയിട്ടും അവിടെ നിന്നുകൊണ്ട് ഇൻസേർട്ടിൽ എടുത്തു കഴിഞ്ഞാൽ, ഇൻസേർട്ട് സ്ലൈസർ എടുത്തു കഴിഞ്ഞാൽ സ്ലൈസർ കിട്ടി. നമുക്ക് ജസ്റ്റ് സ്ലൈസർ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് എവിടെ നിന്ന് കിട്ടും? ഇതാണ് ബൈ ബേസിക് ആയിട്ട് കിട്ടുക. ഇതിനെ നമ്മൾ എങ്ങനെ ഈ ഒരു രൂപത്തിൽ ബ്യൂട്ടിഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എടുത്തു. എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് ആൻഡ് പ്രോപ്പർട്ടീസ് എടുത്തു. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ വന്നു. ഇത് പൊസിഷൻ ലേ ഔട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുമ്പോൾ ഇത് നമ്പർ ഓഫ് ഐറ്റംസ്, ഇത് എനിക്ക് ഈ ഒരു ഫോമാറ്റിൽ തന്നെ കിട്ടിയാൽ മതിയെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ലൈറ്റ് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, കണ്ടോ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് തന്നെ ഈക്വലായി. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെയും പ്രസ് ചെയ്യുന്നത് എല്ലാം സെയിം തന്നെ. നമ്മൾ ഫിൽട്ടർ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഫിൽട്ടർ കംപ്ലീറ്റ് ഒഴിവാകും. അപ്പൊ ഈ ഫിൽട്ടർ തന്നെയാണ്, ഈ ഫിൽട്ടർ ഈ സ്ലൈസർ തന്നെയാണ്, ഈ സെക്ഷനിലുള്ള സ്ലൈസർ തന്നെയാണ് ഇപ്പം എക്സാക്ട്ലി. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ട രൂപം കൊടുക്കാം, എന്ത് വേണം ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിനെ ഈ രീതിയിലേക്ക് ആക്കണമെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ നമുക്കൊന്നൊരല്പം വിട്ട് കൂട്ടിയിട്ട് ഇവിടെ നമ്പർ ഓഫ് കോളംസ് കൂട്ടിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഈ ഒരു സ്റ്റൈലിലേക്ക് മാറി. അപ്പം ഇത് ഇതുപോലെ തന്നെ സ്ലൈസർ വെക്കാം. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്ലൈസർ ഈ ചാർട്ടിനാണ് ഉള്ളത്, അല്ലാതെ ഈ ചാർട്ടിനുള്ളതല്ല. അപ്പം നമുക്ക് ഏത് ചാർട്ടിനാണ് സ്ലൈസർ വേണ്ടത്, ആ ചാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് വേണം ഇൻസേർട്ടിൽ, നമ്മൾ ഇൻസേർട്ടിൽ പോയി ഫിൽട്ടറിൽ സ്ലൈസർ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ പർട്ടിക്കുലർ ചാർട്ടിൻ്റെ സ്ലൈസർ കിട്ടുക. ഉണ്ടോ? അപ്പൊ ഈ ചാർട്ടിലെ സ്ലൈസർ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെയാണ് വ്യത്യാസം വരിക, ഇവിടെയല്ല. അപ്പൊ ഇതാണ് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനിയിപ്പോൾ നിങ്ങൾ സ്ലൈസർ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പ്ലേസ് ചെയ്യുക, അതൊക്കെ അറേഞ്ച്മെന്റ് ആണ് നിങ്ങളുടെ ഒരു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടേതായ ഓരോ ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസ് പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകുക. ഈ ബ്യൂട്ടിഫുൾ ആക്കുന്നേക്കാൾ ഉപരി അതിൽ നിന്നുള്ള ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡാഷ്ബോർഡ് റിപ്പോർട്ട്സിന്റെ ഇമ്പോർട്ടൻസ്. സോ ഈ ഒരു ബിസിനസ് ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇഫ് എനി സ്പെസിഫിക് ഡൗട്ട്സോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കണ്ട.